മോളീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. 15 ദിവസം മുമ്പ് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുന്തിരിവേൻ കെട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് പാർട്ട് 1 ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പാർട്ട് 2 ആയിട്ട് മുന്തിരിവേൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. വൈൻ എടുക്കുന്നതും അതുപോലെ തന്നെ അത് പിന്നീട് സൂക്ഷിച്ച് വെക്കുന്നതും ഒക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ വൈൻ കെട്ടിവെക്കുന്നതിൻ്റെ ഓരോ ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലെ കെട്ടിവെച്ച വൈൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാനിതുപോലെ വീണ്ടും തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഭദ്രമായിട്ട് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വൈൻ എടുക്കുന്നതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ തുറക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ വൈൻ 15 ദിവസം മുമ്പ് നമ്മളിതുപോലെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 പ്രാവശ്യം ഞാനിത് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇത് അരിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ സ്റ്റെയിനറിലേക്ക് ഇത് അരിച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാ ഇതുപോലെ നമ്മുടെ വൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വൈന് ഇടുന്ന സമയത്തും എടുക്കുന്ന സമയത്തും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളും സ്പൂണുകളും എല്ലാം വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അല്പം പോലും ജലാംശം അതിലുണ്ടാകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വീണ്ടും ഒരു ചെറിയ അരിപ്പയിൽ ഒഴിച്ച് അരിച്ച് വയ്ക്കണം. നമുക്കിപ്പോൾ ഈ വൈൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല സൂപ്പർ വൈനായിട്ട് വന്നിട്ടുണ്ട്. ഈ വൈനിന് ഒട്ടും അല്പം പോലും ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുട്ടികൾക്ക് വരെ കഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒന്നുകൂടി അരിച്ച് വീണ്ടും ഭരണിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഈ വൈൻ ഒഴിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഭരണി തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഇത് തുടച്ച് ഇതുപോലെ വൃത്തിയായിട്ട് തുടച്ചിങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തുടച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ വൈൻ പകർന്നു വയ്ക്കാം. ഇതുപോലെ ഒരു വൃത്തിയുള്ള തുണിയോ അതല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഈ തുണി കൊണ്ട് ഇതുപോലെ വൃത്തിയായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഭരണി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തന്നെ വൈൻ ഒരു നൈസായിട്ടുള്ള ഒരു അരിപ്പയിൽ ഒന്നുകൂടി അരിച്ചൊഴിക്കാം. ഈ വൈൻ അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നൈസായിട്ടുള്ളൊരു അരിപ്പയോ അതല്ലെങ്കിൽ നല്ല തുണിയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അരിപ്പയിലാണ് അരിച്ചൊഴിക്കുന്നത്. അരിപ്പ ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്ത് നമുക്കിത് അരിച്ചെടുക്കാം. വീണ്ടും നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് അരിച്ചെടുക്കാം. ഇതാ ഇതുപോലെ അരിച്ചെടുത്ത് നമുക്കിത് അങ്ങ് മാറ്റാം. വൈനിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുപക്ഷെ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർക്കുന്ന വിധം കാണിച്ചു തരുന്നത്. സാധാരണയായി ഞാൻ വൈനിൽ ഇതുപോലെ കാരമലൈസ് ചെയ്ത് ചേർക്കാറില്ല. അതിൻ്റെ ആവശ്യം വരാറില്ല. നമ്മൾ വൈൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ വൈൻ ഇരിക്കുമ്പോഴേക്കും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ട് നോക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാനിവിടെ എടുത്തിട്ടില്ല. ഷുഗർ കാരമലൈസ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് നമ്മുടെ വൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2.75 ലിറ്ററോളം വൈൻ കിട്ടിയിട്ടുണ്ട്. ഇത് 5 ലിറ്ററിൻ്റെ ഭരണിയാണ്. അപ്പോൾ ആ ഭരണിയിൽ ഇതാ ഇത്രത്തോളം ഒരു 2.5 ലിറ്ററിൽ കൂടുതൽ
വൈൻ ഇതിനകത്തുണ്ട്, 2.25 ലിറ്ററോളം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ട് ദിവസത്തേക്ക് ഭദ്രമായിട്ട് അടച്ചു വെക്കണം. വീണ്ടും നമുക്ക് ഇത് കവർ ചെയ്തിരുന്ന തുണി കൊണ്ട് ഇതേപോലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കെട്ടിവെക്കാം. നമുക്ക് ഈ വൈൻ ഗ്ലാസ്സിലേക്കൊന്ന് പകർന്നു കൊടുക്കാം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മുന്തിരി വൈൻ ഇവിടെ എടുക്കുന്നത്. ഈ മുന്തിരി വൈൻ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഉഗ്രൻ മുന്തിരി വൈൻ ഇവിടെ റെഡിയായി. ഇതിരിക്കും തോറും ഈ വൈൻ്റെ കളർ ഇങ്ങനെ തെളിഞ്ഞ് നല്ലൊരു കളറായി വരും. 1 വർഷം വരെ നമ്മുടെ ഈ വൈൻ യാതൊരു കേടും കൂടാതിരിക്കും. സൂക്ഷിച്ചു വെച്ചാൽ അതിലും കൂടുതൽ നാളുകളിരിക്കും. പണ്ടൊക്കെ പട്ടായത്തിലെ നെല്ലിനകത്താണ് വൈൻ സൂക്ഷിച്ചു വയ്ക്കുക. ഇപ്പോഴും അങ്ങനെ സൗകര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ, അതുപോലെ മറ്റേ ആഘോഷവേളകളിലൊക്കെ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ഇതുപോലൊരു മുന്തിരി വൈൻ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുകൂടാതെ ചാമ്പയ്ക്ക കൊണ്ടുള്ള നല്ലൊരു വൈൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.